Assalamu alaikum warahmatullah. Firoz Kundamaram bilaana. Yani pula the Thiruvananthapuram Neyyattin Karayile Rahul deyum Ranjithin deyum veettilaanu. Avarude achanum ammayum maranappetta aa divasam. Ivarude dukkangalil pangu cherukayum oppam thanne avarude veedu ennu parayunna aa valiya ഒരു സ്വപ്നത്തിന് നമ്മളൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വെറും ഒരു വാഗ്ദാനമോ അല്ലെങ്കിൽ ആ സമയത്തെ ഒരു പബ്ലിസിറ്റി സ്റ്റണ്ടിങ്ങിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടി പറഞ്ഞതല്ല, മറിച്ച് ഇത്തരം ആളുകൾക്കൊക്കെ ഇത് ഒരു രാജൻ്റെയോ അമ്പിളിയുടെയോ അവരുടെ മക്കളുടെയോ വിഷയമല്ല. കേരളത്തിൽ ഇതുപോലെ അനേകായിരങ്ങളാണ് വീടില്ലാതെ ബുദ്ധിമുട്ടുന്നത്. ഇതിനൊക്കെ ഒരു കൃത്യമായിട്ട് ഒരു പരിഹാരം കാണേണ്ടത് മാറി മാറി വരുന്ന സർക്കാരുകൾ തന്നെയാണ്. അപ്പോൾ ഇവരുടെ വിഷയം സർക്കാർ ഏറ്റെടുത്തു എന്ന് പറഞ്ഞപ്പോൾ, എന്നിട്ടും നമ്മൾ വന്നിട്ട് ആ വീട് നമുക്ക് ചെയ്തു കൊടുക്കാം എന്ന് പറഞ്ഞത് ആരെയും മത്സരിക്കാനല്ല, മറിച്ച് സർക്കാരോ ബന്ധപ്പെട്ട ആളുകളോ ഇവരുടെ വീടിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമെടുത്ത് ഒരു പക്ഷേ 6 മാസം കഴിഞ്ഞ്, 1 വർഷം കഴിഞ്ഞ്, 2 വർഷം കഴിഞ്ഞിട്ടൊന്നും അതിനൊരു തീരുമാനം ആകുന്നില്ല എന്ന് കണ്ടാൽ പിന്നീട് ഈ പറയുന്ന ബഹളങ്ങളൊന്നും ഉണ്ടാവില്ല. സാധാരണക്കാരായ 2 കുട്ടികളായിട്ട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ ഇവർ മാറും. എന്നെയും നിങ്ങളെയും പോലെ ഒരു പക്ഷേ ആരും അറിയപ്പെടാത്ത ആളുകളായിട്ട് ഇവർ മാറുമ്പോൾ വീണ്ടും ഇവർ പണ്ട് അച്ഛൻ നടത്തിയ അതേ നിയമ പോരാട്ടവുമായിട്ട് മുന്നോട്ട് പോകേണ്ട സാഹചര്യം വരുമ്പോൾ, അന്ന് ഇവർ ഒറ്റപ്പെട്ട് പോവുകയാണെങ്കിൽ ഇവരുടെ കൂടെ താങ്ങും തണലുമായിട്ട് ഞാൻ ഉണ്ടാവും എന്ന വലിയൊരു ഉറപ്പാണ് അന്ന് നമ്മൾ നൽകിയത്. അതല്ലാതെ ആ സമയത്ത് ഒരു പ്രഖ്യാപനം നടത്തിയതല്ല. അത് ഞാൻ ഇന്നും ഈ കുട്ടികളോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എത്ര വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും ശരി, ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം കൊണ്ട് നിങ്ങൾക്ക് എങ്ങാനും നല്ലൊരു ജോലി കിട്ടിയിട്ട് ഞങ്ങൾ ഞങ്ങളുടെ സമ്പാദ്യം കൊണ്ട് തന്നെ വീടുണ്ടാക്കും എന്ന ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ ജീവിതത്തിലെ ഏറ്റവും നല്ല കാര്യം അതാണ്. മറിച്ച് ഒരു പക്ഷേ 6 മാസമോ 1 വർഷമോ ഒക്കെ കഴിയുമ്പോൾ, ഒരു പക്ഷേ ഗവൺമെൻറ്റുകളൊക്കെ മാറി മാറി വരുമ്പോൾ, വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടാതിരിക്കുമ്പോൾ, അന്ന് ഞങ്ങളെയും ഞങ്ങൾ പറഞ്ഞ ആ വാക്ക് നിങ്ങൾ ഓർക്കുകയും ഞങ്ങളെ വിളിക്കുകയും ചെയ്യാം. കാരണം അതൊരു വെറും വാക്കല്ല, തീർച്ചയായിട്ടും അത് ചെയ്തു തരും. രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു രാജൻ്റെയോ അമ്പിളിയുടെയോ അവരുടെ കുടുംബത്തിൻ്റെയോ വിഷയമല്ല. ഇതുപോലെ 10,000 കണക്കിന് ആളുകൾ നമ്മുടെ നാട്ടിൽ വിഷമിക്കുന്നുണ്ട്. ഈ വീടിൻ്റെ മുന്നിലേക്ക് വന്നപ്പോൾ, ആ ഗേറ്റിൻ്റെ അവിടെ വന്നപ്പോൾ ഒരമ്മ വന്ന് പൊട്ടിക്കരഞ്ഞത് എനിക്ക് വീടില്ല, സ്ഥലമില്ല എന്ന് പറഞ്ഞിട്ടാണ്. ഇന്നലെ ഞാൻ തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ ഒരമ്മ എന്നെ വിളിച്ചു പറഞ്ഞത്, എൻ്റെ മകളെ ഞാൻ മെഡിസിൻ പഠിപ്പിക്കുന്നുണ്ട്, എൻ്റെ മകൻ വേറെന്തോ ഒരു കോഴ്സ് പറഞ്ഞു അതിന് പഠിപ്പിക്കുന്നുണ്ട്, പക്ഷേ ഇവർക്കൊക്കെ വേണ്ടി ഞാൻ കടം വാങ്ങിയിട്ട് ഇന്ന് എനിക്ക് ജീവിക്കാൻ കഴിയില്ലാത്ത സാഹചര്യത്തിലാണ് ഫിറോസെ. ഒന്നില്ലെങ്കിൽ എൻ്റെ മക്കളെയും കൊന്നിട്ട് ഞാനും മരിക്കും, അതല്ലെങ്കിൽ എനിക്ക് എൻ്റെ കടം കിട്ടണം. ഇത് വരുന്ന വഴിക്ക് കേട്ട വേറൊരു ശബ്ദമാണ്. ഇതുപോലെ ഒരുപാട് ആളുകൾ നമ്മുടെ മുന്നിലുണ്ട്. ഇതിനൊക്കെ കാരണം, നിങ്ങൾ എത്ര തന്നെ ഫിറോസ് കുന്നംപറമ്പിലിനോട് ശത്രുത വിചാരിച്ചിട്ടും കാര്യമില്ല, ഇതിനൊക്കെ കാരണം മാറി മാറി വരുന്ന സർക്കാരുകളാണ്. സൗജന്യമായിട്ട് ചികിത്സയുണ്ട് എന്ന് പറയുന്നു, പക്ഷേ സ്വന്തം മക്കൾക്ക് അസുഖം വരുമ്പോൾ, ഭർത്താവിന് അസുഖം വരുമ്പോൾ, അല്ലെങ്കിൽ ആ കുടുംബത്തിലൊരാൾക്ക് അസുഖം വരുമ്പോൾ വീടിൻ്റെ ആധാരം പണയപ്പെടുത്തിയിട്ട് ചികിത്സ നടത്താൻ വേണ്ടി നിൽക്കുന്ന ആളുകൾ, ചികിത്സ നടത്തിയ ആളുകൾ അവൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി വീട് പണയപ്പെടുത്തിയ കടം വീട്ടാൻ വേണ്ടിയിട്ട് ഒരു പക്ഷേ ഇതാ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുന്നുണ്ട്. സൗജന്യമായിട്ട് എല്ലാവർക്കും 4 സെൻറ് സ്ഥലം അല്ലേ? കഴിഞ്ഞ സർക്കാരിൻ്റെ പദ്ധതി എന്തായിരുന്നു? എല്ലാവർക്കും ഭൂമി. ആ എല്ലാവർക്കും ഭൂമി എന്ന് പറയുന്ന വാഗ്ദാനങ്ങൾ പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ പാലിക്കപ്പെട്ടിരുന്നെങ്കിൽ ഇന്ന് ഈ ഗേറ്റിന്റെ മുന്നിൽ ഒരു അമ്മ വന്നിട്ട് എനിക്ക് ഒരു 4 സെൻറ് ഭൂമി പോലും ഇല്ല എന്ന് പറഞ്ഞു വരൂല. സ്വന്തമായിട്ട് 4 സെൻറ് സ്ഥലം വാങ്ങിക്കാൻ കടം വാങ്ങിയിട്ട് അവസാനം ആ കടം വീട്ടാൻ വേണ്ടിയിട്ട് കടത്തിമേൽ കടം വന്ന് അവസാനം ജീവൻ അവസാനിപ്പിക്കേണ്ട എത്രയോ 10,000 കണക്കിന് ആളുകളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സർക്കാരുകൾ പറയുന്ന മറ്റൊരു വാഗ്ദാനമാണ് എല്ലാവർക്കും വീട്. അങ്ങനെ എല്ലാവർക്കും വീടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് വീട് വെക്കാൻ വേണ്ടി ബാങ്കിൽ നിന്ന് ലോണെടുത്തിട്ട് ഒരു പക്ഷേ ആ ലോണ് തിരിച്ചടയ്ക്കാൻ വഴിയില്ലാതെ ആത്മഹത്യ ചെയ്യുന്ന കുടുംബങ്ങൾ ഉണ്ടാവില്ല. ഇതാരെയും കുറ്റം പറയുന്നതല്ല, മറിച്ച് ഇതിനൊക്കെ തടയിടേണ്ടത്, ഇതിനൊക്കെ പരിഹാരങ്ങൾ കണ്ടെത്തേണ്ടത് മാറി മാറി വരുന്ന സർക്കാരുകളാണ്. ഒരു കുടുംബത്തിന് ഇതുപോലുള്ള ദാരുണമായ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞിട്ട് അവിടെ വന്നിട്ട് വാഗ്ദാനങ്ങൾ പറയുകയോ അത് പാലിക്കപ്പെടുകയോ അല്ല, മറിച്ച്
അത് ഇല്ലാതിരിക്കാനുള്ള ഒരു സംവിധാനം നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ കുടുംബത്തിൻ്റെ ഒരു വിഷയം പോലീസ് സ്റ്റേഷനിൽ വന്നു, ഒരുപക്ഷെ നമ്മുടെയൊക്കെ ഗവൺമെന്റിനെ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കൃത്യമായിട്ടുള്ള ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷെ ഇങ്ങനൊരു സംഭവം ഉണ്ടാവില്ലായിരുന്നു. ഇപ്പൊ കളക്ടർ പറയുന്നു ആ പട്ടയം ശരിയല്ല, അത് തെറ്റാണ്, അത് പരിശോധിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ ഒരു പക്ഷേ കുറച്ച് മുൻപേ ഇതിനൊരു തീരുമാനം ഉണ്ടായിരുന്നെങ്കിൽ ഈ രണ്ട് ജീവൻ ഇവിടെ പൊഴിയില്ലായിരുന്നു. ഇതൊക്കെ നമ്മുടെ മുന്നിൽ വരുന്ന ചില വീഴ്ചകളാണ്. ഇത് ഒരു പക്ഷേ എന്താ പറയുക, നമ്മുടെ സിസ്റ്റം അങ്ങനെയാണ് കിടക്കുന്നത്, ഗവൺമെന്റിന്റെ സിസ്റ്റം അങ്ങനെയാണ് കിടക്കുന്നത്. അതിലൊക്കെ ചെറിയ രീതിക്ക് മാറ്റം വരണം. ഇത്തരം ആളുകളുടെ സൗജന്യമായിട്ട് വീട് കൊടുക്കുന്നുണ്ടെങ്കിൽ, എല്ലാവർക്കും വീട് കൊടുക്കുന്നുണ്ടെങ്കിൽ, എല്ലാവർക്കും സ്ഥലം കൊടുക്കുന്നുണ്ടെങ്കിൽ, അതിലൊക്കെ അവർ സുഖമായി ജീവിക്കുന്നു, വീട് കെട്ടി താമസിക്കുന്നു, ആ സ്ഥലം അവരുടെ പേരിലാണ് എന്നൊക്കെ പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യം, കൃത്യമായ ഒരു കാര്യമുണ്ട്. എത്ര എത്ര ആളുകളാണെന്നറിയോ, 4 സെന്റ് ഭൂമിയിൽ ചെറിയൊരു വീടും വെച്ചിട്ട് അവസാനം ചികിത്സയ്ക്ക് പൈസ ഇല്ലാതെ അത് പണയപ്പെടുത്തിയിട്ട്, മക്കളുടെ കല്യാണം വരുമ്പോൾ അത് പണയപ്പെടുത്തിയിട്ട്, ഇങ്ങനെയൊക്കെ പണയപ്പെടുത്തിയിട്ട് അവസാനം ജീവിക്കാൻ വഴിയില്ലാത്ത ഒരു സാഹചര്യം വരുമ്പോൾ, ഒന്നില്ലെങ്കിൽ ആ വീട് സ്ഥലവും ബാങ്ക് ജപ്തി ചെയ്യും, അതല്ലെങ്കിൽ ഏതെങ്കിലും പലിശക്കാരൻ ആ വീട് സ്ഥലവും കൊണ്ടുപോകും, അവസാനം തെരുവിലേക്ക് ഇറങ്ങും. അപമാനം കൊണ്ട് തെരുവിലേക്ക് ഇറങ്ങുന്ന ഈ കുടുംബങ്ങൾ ഒന്നില്ലെങ്കിൽ നാടുവിടും, അതല്ലെങ്കിൽ ഇതുപോലെ ആത്മഹത്യക്ക് ശ്രമിക്കും, ആത്മഹത്യ ചെയ്യും. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് വെറുതെ ഇവിടെ നിന്നിട്ടൊരു പ്രസംഗമല്ല, ഇത് ശ്രവിക്കുന്ന ആളുകൾ, നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ 1% ശരിയുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിൽ ഇതുപോലെ ജീവിക്കുന്ന ഒരുപാട് ഒരുപാട് ആളുകളുണ്ട്. ഞങ്ങളൊക്കെ ഈ തിരുവനന്തപുരത്ത് ഞാൻ വന്നപ്പോൾ, ഇന്നലെ ഒരു അവാർഡ് പരിപാടിയുമായി വന്നപ്പോൾ, ഏകദേശം 25 അപേക്ഷകളാണ് ആ ഒരു വേദിയിൽ നിന്ന് മാത്രം കിട്ടിയത്. ആ വന്നതിലൊക്കെ, അതിൽ ഞാൻ പറഞ്ഞല്ലോ ചികിത്സയ്ക്ക് കടം വാങ്ങുന്നുണ്ടോ എന്ന് പല ആളുകളും, ഞാനിപ്പോൾ പറഞ്ഞു, ഇന്നലെ അതിൽ വന്നതിൽ ഒരു ചേച്ചിക്ക് അവരുടെ എന്തോ ഒരു സർജറിയാണ്, വയറ്റിനകത്ത് എന്തോ ഒരു സർജറിയാണ്, പ്രൈവറ്റ് ആശുപത്രിയിലാണെങ്കിൽ 900,000 മെഡിക്കൽ കോളേജിലാണെങ്കിൽ 300,000 രൂപയും വേണം. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ എന്നാൽ മെഡിക്കൽ കോളേജിലേക്ക് വെക്കുമോ, 300,000 ഞാൻ തരാം എന്ന് പറഞ്ഞപ്പോൾ, മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ചികിത്സിക്കുന്നില്ല അത്ര, കാരണം കൊറോണ കാരണം മെഡിക്കൽ കോളേജിൽ ചികിത്സിക്കുന്നില്ല, പ്രൈവറ്റ് ആശുപത്രിയാണ് ആശ്രയം. അങ്ങനെയാണെങ്കിൽ 300,000 ചെലവഴിക്കേണ്ട ഈ ചേച്ചി 900,000 ചെലവഴിക്കേണ്ടി വരുന്നു. എവിടെ നിന്നാണ് ഇവർക്ക് ഈ പൈസ? ഈ 900,000 വേണ്ടിയിട്ട് ഇവർ കടം വാങ്ങും. ഇനി അതല്ലെങ്കിൽ കടം വാങ്ങാനും നിവൃത്തിയില്ലെങ്കിൽ അസുഖം വന്ന് വേദനിച്ച് മരിക്കും അല്ലേ? ഈ സാഹചര്യം ഒഴിവാക്കണമെങ്കിൽ സൗജന്യ ചികിത്സ എന്ന് പറയുന്ന സംവിധാനം കൊണ്ടുവരണം. നമുക്കറിയാലോ 300,000 രൂപ പോയിട്ട്, 30,000 രൂപ പോയിട്ട്, 3,000 രൂപ പോലും എടുക്കാനില്ലാത്ത ഈ പാവങ്ങൾക്ക് സൗജന്യ ചികിത്സ കൊടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ വേറെ ആർക്കാ കൊടുക്കുക? ഇതൊക്കെ നമ്മുടെ പരാജയങ്ങളാണ്. ഇതിനൊക്കെ മാറ്റം വരുത്താൻ സാധിച്ചാൽ തന്നെ വലിയ ഒരു വിഭാഗത്തെ നമുക്ക് സംരക്ഷിച്ചെടുക്കാൻ സാധിക്കും. കേരളത്തിന്റെ ഏകദേശം 60% വരുന്ന ആളുകളും സാധാരണക്കാരാണ്. ഈ സാധാരണക്കാരായ ആളുകൾക്ക് ഒരു പക്ഷെ 5,000, 10,000, 25,000 ഒക്കെ ചികിത്സയ്ക്ക് ചെലവഴിക്കാൻ സാധിക്കും. അതിനപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷെ കടമെടുക്കാനോ ലോൺ എടുക്കാനോ, അതല്ലെങ്കിൽ ആ രീതിക്കൊക്കെ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ എന്താണെങ്കിലും ഇതിലൊക്കെ മാറ്റം വരണം, മാറ്റം വരും എന്നുള്ള ഒരു പ്രതീക്ഷയൊക്കെ കാണുന്നുണ്ട്. കാരണം ഇത് എന്നും ഇങ്ങനെ തന്നെയാണ്, ഇനി എന്താവും എന്നറിയില്ല. എന്താണെങ്കിലും ഇതുപോലെയൊന്നും ഇനി ആവർത്തിക്കാതിരിക്കട്ടെ. ഞാൻ വന്നത് ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കാനായിരുന്നില്ല, സ്വാഭാവികമായിട്ടും പറഞ്ഞു പോയപ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു എന്ന് മാത്രമാണ്. ഞാൻ ഇവർക്ക് കൊടുത്ത ഒരു വാക്കുണ്ട്, ആ വാക്ക് ഇവർക്കൊരു വീട് വെച്ച് കൊടുക്കും, മറ്റെന്ത് കാര്യങ്ങളുണ്ടെങ്കിലും എന്നെ സമീപിക്കാം എന്നുള്ളത് തന്നെയാണ്. അതൊരു വെറും വാക്കല്ല, ഞാൻ ഇതുപോലെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കറിയാലോ ഇത്തരം വിഷയങ്ങളൊക്കെ മുഖം നോക്കാതെ പൊതുസമൂഹത്തോട് തുറന്നു പറയുന്നത് കൊണ്ട് തന്നെ രാഷ്ട്രീയപരമായിട്ട് മതപരമായിട്ടൊക്കെ ഒരുപാട് ശത്രുക്കളുണ്ട്, അതല്ലെങ്കിൽ പല രീതിക്കും നമ്മളെ ആക്രമിക്കുന്നുണ്ട്. ഫിറോസ് കുന്നംപറമ്പിൽ എന്ന് പറയുന്ന ഞാൻ ഇതുപോലെ നിങ്ങളുടെ മുന്നിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ, ഈ ഒരു കുടുംബത്തെ മാത്രമല്ല എൻ്റെ മുന്നിൽ വരുന്ന ഏതൊക്കെ കുടുംബങ്ങളുണ്ടോ അവരെയൊക്കെ ഏറ്റെടുക്കാനും അവരുടെ പ്രശ്നങ്ങൾ തീർക്കാനൊക്കെ തയ്യാറാണ്. അതിന് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് എൻ്റെ കൂടെ ഉണ്ടാവണം. പിന്നെ ഇതിലേക്ക് പ്രധാനമായിട്ടും ഒരു വിഷമമായിട്ട് തോന്നിയത്, ഇവരുടെ അച്ഛൻ തെരുവിൽ കിടക്കുന്ന ആളുകൾക്കൊക്കെ ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി എന്നുള്ളതാണ്. ആ ഒരു വാക്ക് കേട്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തിയത് എന്നെ തന്നെയാണ്. കാരണം ഞാൻ ഈ ചാരിറ്റി മേഖലയിലേക്ക് വരുന്നതിന് മുൻപ് ആലത്തൂർ മുതൽ പാലക്കാട് വരെയുള്ള ഭാഗങ്ങളിൽ തെരുവിൽ കഴിയുന്ന ആളുകൾക്കൊക്കെ ഭക്ഷണം കൊടുത്തുകൊണ്ടാണ് ഞാൻ ഈ പരിപാടി തുടങ്ങിയത്. പിന്നെ എങ്ങനെയോ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം നമ്മൾ വേറൊരു റേഞ്ചിലേക്ക് അല്ലെങ്കിൽ വേറെ രീതിയിലേക്ക് ഞാൻ മാറി എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പ്രയാസത്തിൻ്റെ നടുവിലും അദ്ദേഹത്തിന് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന്, കൂലിയിൽ നിന്ന്, ഒരു ആശാരിയായിരുന്നു അല്ലേ, അതിൽ നിന്നും കിട്ടുന്ന കൂലിയിൽ നിന്ന് അദ്ദേഹം 1,000 രൂപ കിട്ടിയാൽ 750 രൂപയും ഇതുപോലെ തെരുവിൽ കഴിയുന്ന ആളുകൾക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ചെലവഴിച്ചത് എന്നാണ് പറയുന്നത്. അദ്ദേഹം ചെയ്ത ആ നന്മയൊക്കെ അദ്ദേഹത്തിൻ്റെ കബറിൽ, അദ്ദേഹത്തിൻ്റെ ഇതിൽ അദ്ദേഹത്തിന് കിട്ടും, അതിൽ യാതൊരു വിധ സംശയവും വേണ്ട. ഈ മക്കളോട് ഞാൻ പറഞ്ഞത്, ഒരിക്കലും ഭക്ഷണം നൽകുന്ന പരിപാടി
അച്ഛൻ തുടങ്ങി വെച്ച തെരുവിൽ കഴിയുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന പരിപാടി ഒരിക്കലും നിർത്തരുത്. കാരണം അതിന് ഏത് രീതിയിലുള്ള സപ്പോർട്ടാണെങ്കിലും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. എൻ്റെ ഭാഗത്തുനിന്ന് മാത്രമല്ല, ഫിറോസ് കുന്നംപറമ്പിൽ ഭക്ഷണ വിതരണം തുടങ്ങിയപ്പോൾ കേരളത്തിൻ്റെ ഹോട്ടൽ അസോസിയേഷൻ റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ ആളുകളാണ് അന്ന് എന്നെ സഹായിച്ചത്. ഇവരുടെ അച്ഛൻ ചെയ്യുന്ന പോലെ തന്നെ ഹോട്ടലുകളിൽ നിന്നും വീടുകളിൽ നിന്നൊക്കെ ഭക്ഷണം പൊതികെട്ടി വാങ്ങിയാണ് ഞാൻ വിതരണം ചെയ്തുകൊണ്ടിരുന്നത്. അന്നും അത് വിതരണം ചെയ്യുമ്പോൾ ചിലവുണ്ട്, യാത്രാ ചിലവുണ്ട്, ചില ആളുകൾക്കൊക്കെ നമ്മൾ തികയാത്തത് കടയിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കേണ്ട സാഹചര്യം വരും. അങ്ങനെയൊക്കെയാണ് നമ്മൾ ആ ഭക്ഷണ വിതരണം തുടങ്ങിയത്. അപ്പം അതുപോലെ തന്നെ ഇവരുടെ അച്ഛനും അതേ രീതിയിലേക്ക് ഭക്ഷണ വിതരണവുമായിട്ട് ഇവരുടെ അച്ഛൻ എന്താ പറയുക, തുടങ്ങി വെച്ച ഒരാളാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വിയോഗത്തിന് ശേഷം അതൊരിക്കലും നിന്ന് പോകാൻ പാടില്ല. ഈ മക്കൾ അത് തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് എവിടെ പേരെന്തായിരുന്നു, രഞ്ജിത്ത്, ഇന്നും ആ ഭക്ഷണം കൊടുത്തതിന് ശേഷം തെരുവിലേക്ക് പോയി ഭക്ഷണം കൊടുത്തതിന് ശേഷമാണ് വീട്ടിലേക്ക് എത്തിയത്. എന്താണെങ്കിലും രഞ്ജിത്ത് ഒരിക്കലും ഇത് നിർത്താൻ പാടില്ല. ഞങ്ങളൊക്കെ അതിന് കൂടുണ്ട്. എൻ്റെ ബാഗ് അവിടെ, ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ വരുമ്പോൾ കണക്കാക്കിയ ഒരു കാര്യമായിരുന്നു. കാരണം ഈ ഭക്ഷണ വിതരണത്തിന് എല്ലാ രീതിയിലുള്ള സപ്പോർട്ടുണ്ടാകും. ഒരിക്കലും ഒരാളിൽ നിന്നും പിരിച്ചെടുത്ത പൈസയോ അതല്ലെങ്കിൽ ഇന്ന ആവശ്യത്തിനാണ് അല്ലെങ്കിൽ ഈ കുട്ടികൾക്ക് കൊടുക്കാനാണ് എന്ന് പറഞ്ഞ് ഒരു രൂപ പോലും ഒരാളുടെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിച്ചിട്ടില്ല. ഇത് ഞാൻ വരുന്ന വഴിക്ക് രണ്ട് ദിവസം എനിക്ക് ഉദ്ഘാടനങ്ങൾ ഉണ്ടായിരുന്നു, അതിന്മേൽ കിട്ടിയ പൈസയാണ്. എന്താണെങ്കിലും ഈ പണം നിങ്ങൾ തെരുവിൽ കൊടുക്കുന്ന ആ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളിലേക്ക് ഉപയോഗപ്പെടുത്താം കേട്ടോ. എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ ഇതുപോലുള്ള സഹായങ്ങളായിട്ടുണ്ടാവും. നേരത്തെ പറഞ്ഞതുപോലെ വീടിൻ്റെ കാര്യത്തിലുണ്ടാവും. എന്താണെങ്കിലും ഇതുപോലെ അനേകായിരങ്ങൾ നമ്മുടെ ഭൂമിയിൽ ഒരുപക്ഷെ ആരോട് വിഷമങ്ങൾ പറയണം എന്നറിയാതെ ജീവിക്കുന്ന ആളുകളുണ്ട്. ഇവരുടെ വിഷമങ്ങൾ നിങ്ങൾ കണ്ടപ്പോൾ അതല്ലെങ്കിൽ ഇങ്ങനൊരു ദാരുണമായ സംഭവം നടന്നപ്പോൾ കേരളത്തിൻ്റെ മനസാക്ഷികൾക്ക് അറിഞ്ഞു. പക്ഷേ അറിയപ്പെടാതെ വേദനിക്കുന്ന വിഷമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അത്തരം ആളുകൾ പോലീസ് സ്റ്റേഷനിലോ ബന്ധപ്പെട്ട ഭാഗത്തോ ഒരു പരാതിയെങ്കിലും കൊണ്ടുവരുമ്പോൾ അത് രണ്ട് വഴിക്കാരെയും വിളിച്ചിരുത്തി ഇതുപോലുള്ള പ്രശ്നങ്ങളാണെങ്കിൽ അത് പരിഹരിച്ചു വിട്ടാൽ ഇനി നമുക്ക് ഒരുപാട് ജീവിതങ്ങളെ മരണത്തിന് വിട്ടുകൊടുക്കാതെ ആത്മഹത്യക്ക് വിട്ടുകൊടുക്കാതെ പിടിച്ചു നിർത്താൻ സാധിക്കും. എന്താണെങ്കിലും ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ഏതായിരുന്നു, അതുപോലെ തന്നെ ഷാവുൽ സാറ്, ഈ കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള ഒരു ഓഫറാണ് കൊടുത്തിട്ടുള്ളത്. ഓഫറല്ല, തീർച്ചയായിട്ടും ചെയ്യേണ്ട കാര്യമാണ്. കാരണം നന്നായിട്ട് രഞ്ജിത്ത് നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ്. സാറിനാണെങ്കിൽ ഒരു ഏവിയേഷൻ സ്കൂളുണ്ട്. അപ്പോൾ ആ പ്ലസ് ടു കഴിഞ്ഞാൽ സാറിൻ്റെ കോളേജിൽ കുട്ടികൾക്ക് സൗജന്യമായ വിദ്യാഭ്യാസം കൊടുക്കാമെന്ന് ഷാവുൽ സാർ പറഞ്ഞിട്ടുണ്ട്. അതിലൂടെ ജോലിയുടെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഷാവുൽ സാർ അതിൻ്റെ ഡീറ്റെയിൽ പറഞ്ഞു. മൂന്ന് വർഷത്തെ ഒരു കോഴ്സുണ്ട്, ഏവിയേഷൻ്റെ ഡിഗ്രി ഉൾപ്പെടെയുള്ള ഡിപ്ലോമയിലുള്ള പാക്കേജ് ഒരു 3 ലക്ഷം രൂപയാണ്. അതിന് 3 വർഷം പഠിക്കാൻ വേണ്ടിയിട്ട് താമസ ഭക്ഷണ ചെലവുകൾ ഒരു 1.5 ലക്ഷം രൂപ വരും. ആ 4.5 ലക്ഷം രൂപ കോളേജിൻ്റെ ഭാഗത്ത് തന്നെ വഹിച്ചുകൊണ്ട് കുട്ടി അവിടെ വന്ന് താമസിച്ച് പഠിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. കണ്ണൂർ തളിപ്പറമ്പിലാണ് എയർ ഹോസ്റ്റസ് കോളേജ് ഓഫ് ഏവിയേഷൻ. നമ്മൾ ഒരു എയർപോർട്ടിൻ്റെ മാതൃകയിലുള്ള ഒരു ക്യാമ്പസാണ്. എല്ലാ ഇതിൻ്റെ ഏവിയേഷനുമായി ബന്ധപ്പെട്ട എല്ലാ പ്രാക്ടിക്കൽ സൗകര്യങ്ങളുള്ളൊരു കോളേജാണ്. രഞ്ജിത്തിന് ഞാൻ കൊടുത്തതെന്ന് പറഞ്ഞാൽ രഞ്ജിത്ത് ഇത് നമ്മൾ ഈ ഒരു ദുഃഖത്തിൽ നിൽക്കുന്നതിന് പകരം മുന്നോട്ട് വന്ന് പോസിറ്റീവായിട്ട് നമ്മൾ ഇനി അങ്ങോട്ട് ജീവിക്കേണ്ടതിൻ്റെ വഴികൾ ഉണ്ടാക്കണം. നമ്മളിപ്പോൾ ഇപ്പോഴും ജീവിക്കണ്ടേ? ഒരു തൽക്കാലത്തേക്കുള്ള ഒരു സാന്ത്വനം കിട്ടിയിട്ടൊന്നും കാര്യമില്ല. നമ്മൾ സ്വയം പ്രാപ്തിയിലെത്തുക എന്നുള്ളതിന് വേണ്ടിയിട്ട് ഫുൾ സപ്പോർട്ട് നമ്മുടെ ഭാഗത്ത് ഉണ്ടാവും. ഇപ്പം നമ്മൾ 4.5 ലക്ഷം രൂപ ടോട്ടൽ വരും. അവൻ്റെ താമസം ഭക്ഷണം ഉൾപ്പെടെ അവിടെ തൽപ്പറമ്പിൽ വന്ന് പഠിക്കുന്നതിനുള്ള മുഴുവൻ സൗകര്യങ്ങൾ നമ്മൾ ചെയ്യാൻ തയ്യാറാണ്. അവനതിന് തയ്യാറായി വരണമെന്നേ ഉള്ളൂ. അവൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പം പറഞ്ഞ് അത് ചെയ്യുന്നില്ല. അവൻ തന്നെ അവന് കാർഡ് നമ്പറും എല്ലാം കൊടുത്തിട്ടുണ്ട്. തിരി ഇങ്ങോട്ട് വിളിക്കാം. വിളിച്ച് നിങ്ങൾ തയ്യാറായി കഴിഞ്ഞാൽ നമ്മൾ അതിനു വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും അവിടെ ഏർപ്പെടാക്കും കേട്ടോ. ഓക്കെ. അപ്പോൾ ഒരുപാട് ആളുകൾ എൻ്റെ കൂടെ ഇതുമായി വന്നിട്ടുണ്ട്. സഫീർ ഉസ്താദ് ഉണ്ട്, അതുപോലെ തന്നെ നവാസ് പാച്ചിറ, ജംഷി ഉണ്ട്, ഷജീർ പഴയന്നൂരുണ്ട്, അതുപോലെ ഇവിടെ നമ്മുടെ കുഞ്ഞാൻ, പാണ്ടിക്കാട് കുഞ്ഞാൻ, ഞങ്ങൾ ജലീൽ, വളാഞ്ചേരി, ഞങ്ങളെല്ലാവരും ഈ ഒരു കാര്യവുമായിട്ട് വന്നതാണ്. എന്താണെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവണം. ഈ സമൂഹത്തിൽ ഇതുപോലെ വേദന അനുഭവിക്കുന്ന, വിഷമങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇത്തരം സത്യങ്ങൾ തുറന്നു പറയുമ്പോൾ പച്ചയ്ക്ക് ആക്രമിക്കുന്ന ഒരു രീതിയിൽ നിന്ന് മാറിയിട്ട് ചിന്തിച്ചുകൊണ്ട് ഈ സമൂഹത്തിലെ ഇത്തരം ആളുകളെ ചേർത്ത് പിടിക്കാൻ ഉണ്ടാകുന്ന ഒരു തീരുമാനങ്ങൾ ഉണ്ടാവണം. അതിന് യുവത്വമാണ് രംഗത്തിറങ്ങേണ്ടത്. യുവാക്കളാണ് ചിന്തിക്കേണ്ടത്. നിങ്ങളിലൂടെ മാത്രമാണ് മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ. അത്തരം മാറ്റങ്ങൾ ഉണ്ടാവട്ടെ. ഇതുപോലെ ഒരു കുടുംബവും വേദനിക്കാതിരിക്കട്ടെ. ഇതുപോലെ ഒരു കുടുംബവും വിഷമിക്കാതിരിക്കട്ടെ. ആരും തെരുവിലേക്ക് ഇറങ്ങാതിരിക്കട്ടെ എന്ന് മാത്രമാണ് പ്രാർത്ഥന. നന്ദി, നമസ്കാരം.